നമസ്കാരം. ആൽമരം വെറുമൊരു മരമല്ല, ശ്രേഷ്ഠതയും പവിത്രതയും സങ്കല്പിച്ച് ആരാധിക്കുന്ന പുണ്യവൃക്ഷമാണ്. അപൂർവ ഗുണങ്ങൾ ദാനം ചെയ്യുന്ന ഈ മഹാവൃക്ഷം പല രോഗങ്ങളുടെയും ആശ്വാസകാരകൻ കൂടിയാണ്. ആൽവൃക്ഷ കുടുംബത്തിൽ അരയാൽ, പേരാൽ, അത്തിയാൽ, ഇത്തിയാൽ, കല്ലാൽ ഇങ്ങനെ പല ഇനങ്ങളുണ്ട്. ഇതിൽ അരയാലിനാണ് പ്രാധാന്യം. വൃക്ഷങ്ങളുടെ രാജാവ് എന്ന സ്ഥാനം കൽപ്പിച്ചിരിക്കുന്ന അരയാലിന് 2000 വർഷം ആയുർദൈർഘ്യമാണ് കൽപ്പിച്ചിരിക്കുന്നത്. അരശൻ ആൽ എന്ന് പറയുന്ന അരയാൽ ആനയ്ക്ക് പ്രിയപ്പെട്ട ആഹാരമായതുകൊണ്ട് കുഞ്ചരാശനം എന്ന് പേരിലും അറിയപ്പെടുന്നുണ്ട്. കുഞ്ചരം എന്നാൽ ആന, അശനം എന്നാൽ ഭക്ഷണം കഴിക്കൽ. ആൽമരത്തിൻ്റെ ഇല സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ചലതല എന്നും അറിയപ്പെടുന്നു. ബുദ്ധനെ സിദ്ധനാക്കിയത് ബോധിവൃക്ഷ ചുവട്ടിലെ നിരന്തരമായ ധ്യാനമാണ്. ബോധിവൃക്ഷം എന്ന് അരയാലിന് വിശേഷാർത്ഥം കൽപ്പിച്ചിരിക്കുന്നത് അതിനാലാണ്. ആലുന്നത് കൊണ്ട് ആലായി, ആലുക എന്നാൽ അനങ്ങുക, തൂങ്ങിക്കിടക്കുക എന്നെല്ലാം അർത്ഥമാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ വൃക്ഷങ്ങളിൽ അരയാൽ താനാണെന്ന് പറയുന്നുണ്ട്. ആൽമര ദർശന സ്പർശന വേളകളിൽ ഉണ്ടാകുന്ന ഗുണങ്ങൾ പലതാണ്. യാതൊന്ന് ദൃഷ്ടിയിൽ പെടുമ്പോൾ അസുഖത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നുവോ, യാതൊന്നിനെ സ്പർശിക്കുമ്പോൾ പാപത്തിൽ നിന്ന് മോചനം ലഭിക്കുന്നുവോ, യാതൊന്നിന്റെ പരിസരത്ത് സ്ഥിതി ചെയ്യുമ്പോൾ എന്നെന്നും നിലനിൽക്കുന്നതായി ഭവിക്കുന്നുവോ, അപ്രകാരമുള്ള അരയാലിനെ നമസ്കരിക്കുന്നു. മൂലതോ ബ്രഹ്മരൂപായ മധ്യതോ വിഷ്ണുരൂപിയുടെ അഗ്രതോ ശിവരൂപായ വൃക്ഷ രാജയാദി നമോ നമ. ആൽമരത്തെ പ്രദക്ഷിണം ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രമാണിത്. ചുവട്ടിൽ ബ്രഹ്മാവും മധ്യത്ത് വിഷ്ണുവും മുകളിൽ ശിവനും വസിക്കുന്ന വൃക്ഷരാജാവായ അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു എന്നർത്ഥം. ആലിന് എത്ര പ്രദക്ഷിണം വെച്ചോ അത്രയും നമസ്കാരം ചെയ്യുന്നത് ഉത്തമമാണ്. അരയാലിന് 7 പ്രദക്ഷിണം വേണം. 7 ഗുണിതങ്ങൾ ആകാം 108 ആയാൽ പ്രദക്ഷിണം അത്യുത്തമമാണ്. ആൽമര ചുവടുകളിൽ പ്രാണൻ, അഭാനൻ, ധ്യാനൻ, ഉദാനൻ, സമാനൻ തുടങ്ങിയ ശ്രേഷ്ഠമായ വായു അംശങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതിനാൽ ദിവസവും കുറച്ചു സമയം ആൽത്തറയിൽ ചിലവഴിച്ചാൽ ആരോഗ്യത്തോടെ ജീവിക്കാൻ കഴിയുമെന്നാണ് ശാസ്ത്ര മതം പറയുന്നത്. ആലിന്റെ വിവിധ ഭാഗങ്ങൾ വിവിധ രോഗങ്ങളുടെ ശമനത്തിന് ആയുർവേദത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. പുരുഷ ബീജാണു കുറവിനും ചില ഗർഭാശയ രോഗങ്ങളുടെ ശമനത്തിനും ആൽമരത്തൊലിയിൽ നിന്നുണ്ടാക്കുന്ന കഷായം ഫലപ്രദമാണ്. വധിതാ നിവാരണ ചികിത്സയിൽ മരുന്നുകൾക്കൊപ്പം ആൽമര പ്രദക്ഷിണവും നമസ്കാരവും നല്ലതാണ്. പ്രമേഹം, കുഷ്ഠം, തൊക്ക്, അർഷസ്, രക്തശുദ്ധി ഇവയ്ക്കെല്ലാം ആൽത്തണൽ നല്ലതാണ്. ശനിദശാകാലം, ശനിയുടെ അപഹാരം, കണ്ടകശനി, ഏഴുശനി തുടങ്ങിയ സമയങ്ങളിൽ ആൽമര പ്രദക്ഷിണം ഉത്തമമാണ്. അതിന് കാരണം ശനിയാഴ്ചകൾ മഹാലക്ഷ്മിയുടെ സാന്നിധ്യം ഇതിലുണ്ടാകുമെന്നത് ആണ്. അതാണ് പുരാണമതം. ഇതിന് പിന്നിലെ പുരാണ കഥ പാലാഴി കടഞ്ഞപ്പോൾ ഉയർന്നു വന്നവയുടെ കൂട്ടത്തിൽ മഹാലക്ഷ്മിയുടെ ജ്യേഷ്ഠസ്ഥാനം കൽപ്പിക്കുന്ന ജ്യേഷ്ഠ ഭഗവതിയും ഉണ്ടായിരുന്നു എന്നതാണ്. ജ്യേഷ്ഠ ഭഗവതിയെ ആരും കൈക്കൊള്ളാതിരുന്നപ്പോൾ ത്രിമൂർത്തികൾ ആൽമര ചുവട്ടിൽ ഇരുന്നു കൊള്ളാൻ അനുവദിച്ചു. അതേ തുടർന്ന് ഒരു വ്യവസ്ഥ പ്രകാരം എല്ലാ ശനിയാഴ്ചയും മഹാലക്ഷ്മി ആൽമര ചുവട്ടിലെത്തുന്നു. അതുകൊണ്ട് തന്നെ ശനിയാഴ്ചയിലെ നമസ്കാരത്തിന് പ്രാധാന്യം വന്നു. എന്തായാലും പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ എയർ കൂളർ ശരീരത്തിനും മനസ്സിനും നവോന്മേഷം നൽകും എന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.